നേരത്തെ ചിക്കൻ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഉലുവേല. ഉലുവേല ഇട്ട് നിങ്ങളിങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കൂ. മിനിസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മേത്തി ചിക്കനാണ്. മേത്തി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഉലുവേല കൊണ്ടുള്ള ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. ഉലുവേല നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. എന്നാൽ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. മേത്തി ചിക്കൻ ഉണ്ടാക്കാം. മേത്തി ചിക്കൻ എന്ന് വെച്ചാൽ ഉലുവയിലയാണ്. ഉലുവയിലേക്കാണ് മേത്തി എന്ന് പറയുന്നത്, മേത്തി ലീവ്സ്. പിന്നെ അത് ഇട്ടിട്ട് ചിക്കൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കറി ആയതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചത്. ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. പിന്നെ നമുക്കതിന് വേണ്ട ഉപ്പ് വേണം. നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി. പിന്നെ വേണ്ടത് നമുക്ക് സവാള വേണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഞാൻ വല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, കുറച്ച് തരിയാണ് അരച്ചത്. ഇതാണ് ഉലുവേല. ഉലുവേല ഞാൻ കുറച്ച് തണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നതിനെ കാണിക്കാം. ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉലുവേല മുറിച്ച് വെച്ചിട്ടുണ്ട്. തൈര് വേണം, കുക്കിംഗ് ഓയിൽ കൂടി വേണം, തക്കാളി വേണം. പിന്നെ കുറച്ച് മല്ലിയില, ലാസ്റ്റ്. അധികം മല്ലിയില എടുക്കണ്ട കേട്ടോ, ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടി, അല്ലെങ്കിൽ മേത്തി ലീഫിൻ്റെ ടേസ്റ്റ് പോയിപ്പോ മേത്തിയിലയുടെ. ഇതാണ്, ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ നമുക്ക് മേത്തി ചിക്കൻ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാമേ. ഒരു ടേബിൾ സ്പൂൺ അരച്ചിട്ടുണ്ടാവോ. അതകത്ത് ഞാൻ സവാള ഇടുവാണ്. സവാള, രണ്ട് സവാള അരച്ചത്, രണ്ട് സവാള മുറിച്ച് വെച്ചത് ഇടുവാണ്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് നമുക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഉപ്പ് ഇതിനകത്ത് ചേർത്തേക്കാം. ബാക്കി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പം തൽക്കാലം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും നമ്മൾ ഉപ്പ് ചേർത്താൽ. അതിനാണ് ഏകദേശം വഴന്ന് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഒന്ന് വെള്ളം കൂടി ഒന്നിച്ച് ഒന്ന് വഴന്ന് കിട്ടിയിട്ട് നമുക്കിതിനകത്ത് ചിക്കൻ ഇടാം. മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഇടാം. വഴന്ന് കിട്ടി. ഇതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ല ഒന്ന് വഴറ്റത്. ഈ മസാലേൻ്റെ ഒക്കെ ഒരു പച്ച മണം വരുന്ന കാര്യം ഒന്ന് വഴറ്റുന്നുണ്ട്. കുറച്ച് ചിക്കൻ എല്ലാം അതുകൊണ്ട് ഒരു ഒരു വലിയ തക്കാളി അടുത്തിരിക്കുന്ന ഇതൊന്ന് വഴഞ്ഞ് വഴഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ചിക്കൻ ഇല്ലാത്തതിട്ട് കഴിക്കാം. ചിക്കൻ ഇടാണ്. ചിക്കൻ ഒന്ന് വഴറ്റി നമുക്ക് മൂടി വയ്ക്കുക. കുറച്ച് വേണം എന്നിട്ട് ഒന്ന് ഇല്ലേ ഒന്ന് ചിക്കനൊക്കെ വെള്ളമൊക്കെ വന്ന് ഒന്ന് ചിക്കൻ ഒന്ന് മസാലപ്പൊടി പിടിക്കണം. ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. ചേർത്തത് ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. എന്നാൽ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും നമുക്ക്. തൈര് ചേർത്താൽ ചിക്കൻ നല്ല സോഫ്റ്റാവും, നല്ല എന്താ പറയുക കഞ്ഞി പോലെയാവും. നമ്മളെ ചിക്കന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് വേഗം എങ്ങനെയായി നോക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ. ആ തൈരും ചിക്കൻ്റെ വെള്ളം എല്ലാം കൂടി ഇറങ്ങി നല്ല പിന്നെ വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയം കൂടി വേവാം. എന്നിട്ട് നമുക്ക് ഇല ഇട്ടിട്ട് ഒന്നും കൂടി കഴിക്കണം. ഇലയും കൂടി ഇട്ട് ഇല വേവാൻ വേണ്ടി ഒന്നും കൂടി വേവട്ടെ. പിന്നെ ഒന്നും കൂടി മൂടി വെച്ചിരുന്നു. ചിക്കന് ഏകദേശം വെന്ത്. നമുക്ക് ഇനി ഈ ഇല ഇടാം. ഉലുവയില, മേത്തി ഇല. മേത്തി ചിക്കൻ അല്ലേ, അപ്പം നമുക്ക് കുറച്ചധികം മേത്തി ഇല ഇടണം. അത് മേത്തി ഇലയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളെനിക്ക് മേത്തി ഉലുവ ഇല ആയതൊരു കയ്പ് ഉണ്ടാവുന്നു, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് വേഗം ഒരു നല്ലൊരു സ്മെല്ല് വരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് ഇലയും കൂടി ഇതെല്ലാം കൂടി ഒന്ന് കിടന്ന് ഇതകത്ത് കിടന്ന് വേവട്ടെ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മല്ലി ഇലയൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കാം. ഇതെല്ലാം ഒന്ന് വേവട്ടെ. മൂടി എടുത്ത് നമ്മുടെ ഇലയൊക്കെ ഇട്ട് ചിക്കൻ എങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ആ എന്ത് ടെംപ്റ്റിംഗ് സ്മെല്ലാന്നറിയാം, നല്ലൊരു സ്മെല്ലാണ്. ഉലുവയില എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഉലുവ ചിക്കൻ, ഉലുവയിലയും കൂടി ഇട്ട് ചിക്കൻ വെച്ചാൽ എല്ലാവരും വിചാരിച്ചാലും കഴിക്കുന്നു.
നിങ്ങൾക്ക് ഉലുവ ഇല കിട്ടിയില്ലെങ്കിൽ കസൂരി മേത്തി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഉണങ്ങിയ ഉലുവ ഇലയാണ്. അതിട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും ഫ്രഷ് ഇല ഇട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് സർവ് ഡിഷിലേക്ക് മാറ്റാം. സർവിംഗ് ഡിഷിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മേത്തി ചിക്കൻ റെഡിയായി. നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് അലങ്കരിക്കാം. നമ്മുടെ മേത്തി ചിക്കൻ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉലുവേല ശരീരത്തിന് ബെസ്റ്റാണ് കഴിക്കുന്നത്. ഇന്നുണ്ടാക്കിയ മേത്തി ചിക്കൻ നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. എന്നാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഇനി നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം.